രഹസ്യ സംഘടനകൾ. കോൺസ്പിറസി തിയറികളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് രഹസ്യ സംഘടനകൾക്ക് തന്നെയാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇല്ലുമിനാറ്റിയും. എന്നാൽ ഇല്ലുമിനാറ്റിക്ക് പുറമെ മറ്റൊരുപാട് രഹസ്യ സംഘടനകളുണ്ട്. ദ സ്കൾ ആൻഡ് ബോൺസ്, ദ ബൊഹീമിയൻ സൊസൈറ്റി, ഫ്രീ മേസൺസ്, ദ നൈറ്റ് ടെംപ്ലേഴ്സ്, ദ ബിൽഡർബർഗ്, അങ്ങനെ ഒരുപാട് രഹസ്യ സംഘടനകളുണ്ട്. ഇവയെല്ലാം എങ്ങനെയാണ് കോൺസ്പിറസി തിയറികളായി മാറുന്നത്? അതിൻ്റെ പ്രധാന കാരണം അവരുടെ രഹസ്യ സ്വഭാവം തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞവയെല്ലാം വിദേശ സംഘടനകളാണ്. എന്നാൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അവരിൽ നിന്നും വ്യത്യസ്തരായ മറ്റൊരു രഹസ്യ സംഘടനയെക്കുറിച്ചാണ്. ഇന്ന് ലോകം ഭരിക്കുന്നവരിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണവർ എന്നാണ് ഒരുപാട് പേർ വിശ്വസിക്കുന്നത്. യുഗങ്ങൾക്ക് മുമ്പ് മൗര്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി 9 അജ്ഞാതരുമായി ചേർന്ന് നിർമ്മിച്ച ഒരു രഹസ്യ സംഘടന, ദ അൺനോൺ നയൻ. കേറിപ്പോരിൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഇന്ത്യൻ ഇല്ലുമിനാറ്റി, അങ്ങനൊരു തലക്കെട്ടോടുകൂടിയാണ് ഈ ഒരു രഹസ്യ സംഘടന സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. അതുമാത്രമല്ല, ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഘടനയുടെ തുടക്കം ഈ ഒരു രഹസ്യ സംഘടനയാണ് എന്ന് പലരും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണ്. നമുക്കറിയാം, ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഘടന ആരംഭിക്കുന്നത് 1776 ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വൈഷപ്പാണ് എന്ന്. അങ്ങനൊരു സംഘടനയുടെ ഉദ്ദേശവും മതപരമായുള്ള അന്ധത മാറ്റിയെടുക്കുക എന്നത് തന്നെയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ആ ഒരു സംഘടന ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് നാം കാണുന്ന കോൺസ്പിറസി തിയറിയായ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘടനയും അന്നുണ്ടായിരുന്ന ഇലുമിനാറ്റിയും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് എന്ന് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അശോക ചക്രവർത്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു രഹസ്യ സംഘടനയും ഇലുമിനാറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഉദ്ദേശശുദ്ധിയും വളരെയേറെ വ്യത്യസ്തമാണ്. മേൽപ്പറഞ്ഞ രഹസ്യ സംഘടനകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലത് തന്നെയായിരിക്കാം. എന്നാൽ ഇന്ന് നിലവിലുള്ള സോ കോൾഡ് സീക്രട്ട് സൊസൈറ്റീസിൻ്റെ ഉദ്ദേശശുദ്ധി തുടക്കത്തിലുള്ളവ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഇത്തരം സീക്രട്ട് സൊസൈറ്റീസ് ജനങ്ങളിലേക്ക് എത്തുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. ഇന്ന് ലോകം മുഴുവൻ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ഡാൻ ബ്രൗണിൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് എന്ന് പറയുന്ന പുസ്തകം തന്നെയാണ്. അതുപോലെ പുസ്തകങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട മറ്റ് സംഘടനകളാണ് പ്രയർ ഓഫ് സിയോൺ, ഒപ്പൂസ് ഡേ തുടങ്ങിയവ. ദ നയൻ അൺനോൺ എന്ന സംഘടന പ്രചരിക്കപ്പെട്ടതും ഒരു പുസ്തകത്തിലൂടെ തന്നെയാണ്. 1923 ടാൽബർട്ട് മുണ്ടെ പ്രസിദ്ധീകരിച്ച ദ നയൻ അൺനോൺ എന്ന നോവലിലൂടെയാണ് ഈ ഒരു രഹസ്യ സംഘടനയെക്കുറിച്ച് ലോകമറിയുന്നത്. അഡ്വഞ്ചർ എന്ന പൾപ്പ് മാഗസിനിലൂടെ പരമ്പരകളായാണ് ഈ ഒരു നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഏതാണ്ട് 25 വർഷത്തോളം ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ടാൽബർട്ട് മുണ്ടെ. ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും കേട്ടറിഞ്ഞ കഥകളും മിത്തുകളും ചേർത്താണ് അദ്ദേഹം ഇങ്ങനൊരു നോവൽ പ്രസിദ്ധീകരിച്ചത്. ലോകപ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഹെബർട്ട് ജോർജ് വെൽസ് അദ്ദേഹത്തിൻ്റെ ദ ഔട്ട്ലൈൻ ഓഫ് ദ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ അശോക ചക്രവർത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ചക്രവർത്തിമാരുടെ പേരുകൾ നിരത്തി എഴുതിയാൽ അതിൽ നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു പേരായിരിക്കാം അശോക ചക്രവർത്തി എന്ന്. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ചക്രവർത്തിമാരിൽ ഒരാളാണ് അശോക ചക്രവർത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം അത്ര മഹത്പരമായിരുന്നില്ല. അശോക ചക്രവർത്തിയെക്കുറിച്ച് നാം അറിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് രണ്ട് രീതികളിലാണ്.
ഒന്ന് അദ്ദേഹം തന്നെ പണികഴിപ്പിച്ച് സ്ഥാപിക്കപ്പെട്ട പല ശിലാലിഖിതങ്ങളിൽ നിന്നും, രണ്ട് അശോകവദന മഹാവംശം തുടങ്ങിയ ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നും. ശിലാലിഖിതങ്ങളിൽ നമുക്ക് അശോക എന്ന പേര് കാണാൻ സാധിക്കില്ല. അവിടെയെല്ലാം അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവനാപ്രിയ പ്രിയദർശി എന്ന പേരിലാണ്. ആ പേരിൻ്റെ അർത്ഥം ദേവന് പ്രിയപ്പെട്ട സഹോദരൻ എന്നാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഇത്തരം ശിലാലിഖിതങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പൗത്രനും മൗര്യ രാജവംശത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയുമായിരുന്നു അശോക ചക്രവർത്തി. വളരെ ചെറുപ്പത്തിൽ തന്നെ ആയോധന കലകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. നായാട്ടിനു പോയി വഴിതെറ്റി തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ഒരു മരക്കഷ്ണം കൊണ്ട് കീഴ്പ്പെടുത്തിയ കഥ നാം ചെറുപ്പത്തിൽ കേട്ടിരിക്കാം. ശത്രുവിനോട് യാതൊരുവിധ കരുണയും കാണിക്കാത്തയാളായിരുന്നു അശോക ചക്രവർത്തി. BC 269 തൻ്റെ പിതാവായ ബിന്ദുസാരൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുന്നത്. ചില കഥകളിൽ പറയുന്നത് തൻ്റെ ഭരണത്തിൻ്റെ തുടക്കകാലത്ത് അശോക ചക്രവർത്തി ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ബുദ്ധഭിക്ഷുക്കളെയായിരുന്നു എന്നാണ്. ഇന്നു പാറ്റ്നയിൽ കാണുന്ന അകംകുവ എന്ന കൊടും വേനലിൽ വറ്റാത്ത കിണറിൽ ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കളെ കൊന്നുതള്ളിയതായും പറയപ്പെടുന്നു. അശോക ചക്രവർത്തിയുടെ ജീവിതത്തെയും ഇന്ത്യയുടെ ചരിത്രത്തെയും മാറ്റിമറിച്ചത് കലിംഗ യുദ്ധമാണ്. കലിംഗ, ഇന്നത്തെ ഒറീസ. BC 261 കലിംഗ യുദ്ധം സംഭവിക്കുന്നത്. ഏതാണ്ട് 100,000+ ആളുകൾ മരണപ്പെടുകയും 1,50,000+ ആളുകൾ നാടുകടത്തപ്പെടുകയും ചെയ്ത യുദ്ധമാണ് കലിംഗ യുദ്ധം. കലിംഗയെ കീഴടക്കിയ തൻ്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി യുദ്ധഭൂമിയിലൂടെ സഞ്ചരിച്ച അശോക ചക്രവർത്തിയെ വരവേറ്റത് മൃതദേഹങ്ങൾ കൊത്തിവലിച്ച കഴുകന്മാരും അല്പപ്രാണനായി നിരങ്ങുന്ന മനുഷ്യജന്മങ്ങളുമായിരുന്നു. കലിംഗയുടെ മുകളിൽ താൻ നേടിയെടുത്ത വിജയം ആഘോഷിക്കപ്പെടുകയായിരുന്നില്ല ആ മനസ്സിൽ. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനു മുമ്പിൽ, അവരുടെ അനാഥമായ കുടുംബത്തിനു മുമ്പിൽ താൻ നേടിയെടുത്ത വിജയം എത്രയോ ചെറുതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയായിരുന്നു. ഒരു വിജയത്തിൻ്റെ അവസാനം ഇതാണ് എങ്കിൽ ഒരു പരാജയത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. കലിംഗ യുദ്ധം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മാറ്റിമറിക്കുന്നതായിരുന്നു. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ഒരു സമാധാനപ്രിയനായി മാറുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി നന്മ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചക്രവർത്തിയായി മാറുകയായിരുന്നു. അശോക ചക്രവർത്തി പിന്നീട് ബുദ്ധമതം സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ മൗര്യ രാജവംശത്തിന് പുറത്തേക്കും ബുദ്ധമതത്തെ വ്യാപിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളായ മഹേന്ദ്രനും സംഘമിത്രനുമാണ് ശ്രീലങ്കയിൽ ബുദ്ധമതം സ്ഥാപിച്ചത്. മനുഷ്യൻ തൻ്റെ കഴിവുകളെ നശീകരണത്തിനും തിന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അശോക ചക്രവർത്തി അന്നുവരെ നേടിയെടുത്ത തൻ്റെ കഴിവുകളെല്ലാം ഏകോപിപ്പിച്ച് ഒരു സംഘടന രൂപീകരിക്കുകയായിരുന്നു. സർവശാസ്ത്രത്തിലും സർവ കഴിവുകളിലും നിപുണന്മാരായ 9 അജ്ഞാതരെ ഉപയോഗിച്ച് ഒരു നിഗൂഢ സംഘടന. 9 അജ്ഞാത മനുഷ്യർ, അവർക്ക് മാത്രം മനസ്സിലാകുന്ന മനുഷ്യനിർമ്മിതമായ ഒരു പ്രത്യേക ഭാഷ, കൃത്യമായ ഇടവേളകളിൽ പുനർരചിക്കപ്പെടുന്ന 9 അമൂല്യ പുസ്തകങ്ങൾ, തലമുറകളായി കൈമാറി കൈമാറി വരുന്ന അധികാരം, അതിർത്തികളില്ലാത്ത സഞ്ചാര സ്വാതന്ത്ര്യം, അവരുടെ ഓരോ നീക്കങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ 9 പുസ്തകങ്ങളാണ്. 9 പുസ്തകങ്ങൾ 9 വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. 1 പുസ്തകം വിശദീകരിക്കുന്നത് പ്രൊപ്പഗാൻഡ ആൻഡ് സൈക്കോളജിക്കൽ വാർഫെയർ, അതായത് മനഃശാസ്ത്രപരമായ സംഘടിത ആശയപ്രചരണങ്ങളിലൂടെ ഒരു യുദ്ധത്തെ എങ്ങനെ ജയിക്കാൻ സാധിക്കും എന്നത്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ പുസ്തകം ഇതുതന്നെയാണ്. കാരണം ഈ ഒരു അറിവ് നേടുന്ന ഒരാൾക്ക് ലോകത്തെ തന്നെ ഭരിക്കാൻ സാധിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. 2 പുസ്തകം വിശദീകരിക്കുന്ന വിഷയം ഫിസിയോളജിയാണ്, അതായത് ഒരു സ്പർശനത്തിലൂടെ ഒരാളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന്, അതായത് ഒരു സ്പർശനത്തിലൂടെ ഒരാളുടെ നാഡീവ്യൂഹത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന്. ഇങ്ങനൊരു കഴിവുള്ള ഒരാളെ നിങ്ങൾക്കറിയാം, ബോധിധർമ്മൻ. പലരും വിശ്വസിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം, തലമുറകൾക്ക് ശേഷം ജനിച്ച അവരിൽ ഒരാളാണ് ബോധിധർമ്മൻ എന്ന്. 3 പുസ്തകം വിശദീകരിക്കുന്നത് മൈക്രോബയോളജിയെക്കുറിച്ചും ബയോടെക്നോളജിയെക്കുറിച്ചുമാണ്, അതായത് ഇന്ന് നാം അനുഭവിക്കുന്ന വിഷയം തന്നെ. ഒരു സൂക്ഷ്മജീവിയെ ഉപയോഗിച്ച് മനുഷ്യരാശിയെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ആ പുസ്തകം വിശദീകരിക്കുന്നു. 4 പുസ്തകം വിശദീകരിക്കുന്നത് ആൽക്കമിയെക്കുറിച്ചാണ്. ആൽക്കമിസ്റ്റ് എന്ന വാക്ക് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. ചില ലോഹങ്ങൾ ട്രാൻസ്മ്യൂട്ടേഷൻ ചെയ്ത് സ്വർണമാക്കി മാറ്റാം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ആൽക്കമിസ്റ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു അറിവ് ഇന്നും ആർക്കുമില്ല, പക്ഷേ അത് സാധ്യമാണ് എന്ന് ഈ പുസ്തകം പറയുന്നു. 5 പുസ്തകം വിശദീകരിക്കുന്നത്
കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനേക്കാളേറെ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് ഭൂമിയിലുള്ളവരും ഭൂമിക്ക് പുറത്തുള്ളവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ആറാമത്തെ പുസ്തകം വിശദീകരിക്കുന്നത് ഗ്രാവിറ്റിയെക്കുറിച്ചാണ്, ഗുരുത്വാകർഷണ ശക്തി. അതായത് എങ്ങനെ ഗുരുത്വാകർഷണ ശക്തിയെ ഭേദിച്ചുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് ആറാമത്തെ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഏഴാമത്തെ പുസ്തകം വിശദീകരിക്കുന്നത് കോസ്മോഗണിയെക്കുറിച്ചാണ്, അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുമാണ് ആ പുസ്തകം വിശദീകരിക്കുന്നത്. എട്ടാമത്തെ പുസ്തകം വിശദീകരിക്കുന്ന വിഷയം ലൈറ്റാണ്, പ്രകാശം. എങ്ങനെ പ്രകാശത്തെ ഒരു ആയുധമാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് എട്ടാമത്തെ പുസ്തകം വിശദീകരിക്കുന്നത്. അതായത് നാം ഇന്നുപയോഗിക്കുന്ന ലേസർ ടെക്നോളജി അന്നേ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. ഒൻപതാമത്തെ പുസ്തകം വിശദീകരിക്കുന്ന വിഷയം സോഷ്യോളജി, മനുഷ്യരാശിയുടെ പരിണാമത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. മനുഷ്യരാശിയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും മനുഷ്യരാശിയെ എങ്ങനെ നശിപ്പിക്കാമെന്നും. ഇവയെല്ലാം ലോക നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന, എന്നാൽ തെറ്റായി ഉപയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതാക്കാവുന്ന അറിവുകളാണ്. അറിവുകളാണ് അവരുടെ ശക്തി. നാളെ എന്നെങ്കിലും ഭൂമിയുടെ നിലനിൽപ്പിന് കോട്ടം സംഭവിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം അറിവുകൾ ഉപയോഗിച്ച് അവർ പരിഹാരം കണ്ടെത്തും. പുതിയ അറിവുകൾ കണ്ടെത്തുകയും അറിയാവുന്നവ അർഹരായവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് രഹസ്യ സ്വഭാവത്തോടുകൂടി മറ്റുള്ള രഹസ്യ സംഘടനകളോടൊപ്പം അവരിന്നും ഭൂമിയിൽ അജ്ഞാതരായി ജീവിക്കുന്നു. മായൻ പുരോഹിതന്മാർ മുതൽ ടിബറ്റൻ സന്യാസിമാർ വരെ അവരിൽ ഉൾപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഇതുവരെ അറിഞ്ഞതനുസരിച്ച് ലോക നന്മയ്ക്കായി കുടികൊള്ളുന്നവരാണ് അശോക ചക്രവർത്തി സംഘടിപ്പിച്ച ഈ 9 അജ്ഞാതർ. ആശയപരമായി ആദം വിഷപ്പ് ആരംഭിച്ച ബവേറിയൻ എലുമിനാറ്റിയുമായി ഇവരെ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അറിവില്ലായ്മയുടെ അന്ധകാരത്തിലേക്ക് വെളിച്ചം വീശുന്നു എന്ന അർത്ഥത്തോടുകൂടി മാത്രമേ ഇവരെ ഇലുമിനാറ്റി എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നാം ഇന്ന് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലൂടെ അന്വേഷിക്കുന്ന ഇലുമിനാറ്റികളും ഇവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടനയുടെ ഉദ്ദേശം ലോകം മുഴുവൻ ഭരിക്കുക എന്നും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുക എന്നതുമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും ഒരു സംശയമുണ്ട്, ഇതൊക്കെ സാധിക്കുമോ എന്ന്, ഇതൊക്കെ സംഭവിക്കുമോ എന്ന്. അതായത് നമ്മുടെ സമ്മതമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മളെ ഭരിക്കാൻ സാധിക്കുക എന്ന്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. COVID-19 എന്ന മഹാമാരി വരുന്നതിന് മുമ്പ് അങ്ങനൊരു മഹാമാരി വരുമെന്നും അതിനുവേണ്ടി ഒരു വാക്സിനേഷൻ എടുക്കണമെന്നും പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർ അത് ചെയ്യും? ഇന്ന് നമ്മൾ അതിനുവേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം, നമ്മുടെ പ്രധാനമന്ത്രി വർഷങ്ങളായി കഷ്ടപ്പെട്ടിട്ടും നമ്മളാരും ഡിജിറ്റൽ ബാങ്കിങ് ഉപയോഗിച്ചിരുന്നില്ല, ഡിജിറ്റൽ മണി ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇതുപോലൊരു കുഞ്ഞു വൈറസ് വന്നപ്പോൾ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഡിജിറ്റൽ ബാങ്കിങ് ഉപയോഗിച്ച് തുടങ്ങി അല്ലേ. സോ നമ്മളറിയാതെ നമ്മളെ ഭരിക്കാൻ സാധിക്കും അല്ലേ, ഒരു സൂക്ഷ്മജീവിയെ ഉപയോഗിച്ച്. ഞാനീ പറഞ്ഞതിൻ്റെയും ദ നയൻ അൺനോൺ എന്ന പുസ്തകം പറയുന്നതിൻ്റെയും വാസ്തവം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഈ പുസ്തകത്തിൽ പറയുന്ന ഏതാണ്ട് BC 250 എഴുതപ്പെട്ടു എന്ന് പറയുന്ന ആ 9 പുസ്തകങ്ങൾ പറയുന്നു, അതിൽ പറയുന്ന അറിവുകൾ അർഹരല്ലാത്ത ആളുകൾക്ക് ലഭിച്ചാൽ ലോകം തന്നെ നശിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ആ അറിവുകൾ ഇപ്പോൾ ലഭിച്ചത് അവർക്കാണെങ്കിലും മനുഷ്യരാശിയെ മുഴുവൻ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കില്ലേ? ശാരീരികമായും മാനസികമായും സൂക്ഷ്മജീവികളെ കൊണ്ട് മനുഷ്യരാശിയെ നിയന്ത്രിക്കാൻ സാധിക്കില്ലേ? അന്യഗ്രഹജീവികളുമായി സംവദിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഏലിയൻ സൈറ്റിംഗ്സ് പബ്ലിക്കിൽ നിന്നും മറച്ചുവെക്കുന്ന സംഘടന അവരാകാൻ സാധ്യതയില്ലേ? ഇതെല്ലാം വെറും ചോദ്യമായി മാത്രം കണ്ടാൽ മതി. ഇനി അഥവാ ഇത് സത്യമാണ് എങ്കിൽ മനുഷ്യരാശിയെ നിയന്ത്രിക്കാനും ലോകം കീഴടക്കാനും ഭൗമേതര ശക്തികളോട് സംവദിക്കാനും അവർക്ക് നിമിഷങ്ങൾ മാത്രം മതി. ഈ അവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങൾക്കായി ഒരു ക്ലൂ ഒളിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 14 മിനിറ്റ് കഴിഞ്ഞ് 5 സെക്കൻഡിൽ ഒരു ക്ലൂ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.